നമ്മുടെ രജിസ്റ്റാർ ശബ്ദം മാറ്റി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ശബ്ദം മാറ്റി സംസാരിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ ചെങ്കുമാച്ചന്മാർക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ മാച്ചന്മാരെ, ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ, അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ രജിസ്റ്ററും, അതുപോലെ തന്നെ നമുക്ക് ശബ്ദം മാറ്റി സംസാരിക്കാം, നമുക്ക് കുട്ടികളുടെ ശബ്ദമാകട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഫീമെയിൽ വോയിസും, അങ്ങനെ ആരുടെ ശബ്ദം വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ഫയറിൽ തന്നെ ടീമേറ്റ്സിനോട് സംസാരിച്ചൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത്തോട്ടായിട്ട് കിടന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതിനുശേഷം ഓൾ ഓപ്ഷനിൽ ഇടുവാണെങ്കിൽ നമ്മളിതുപോലെ തന്നെ കിടക്കാച്ച വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളിപ്പോൾ സ്ക്രീൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സൈറ്റഡ് ഒരു ഗെയിം പ്ലേ ആണ്. ഓക്കെ, അപ്പോൾ ഒരു മച്ചാനാണ്. അപ്പോൾ മച്ച നൈസൊരു ഗെയിം പ്ലേ ഒക്കെ കാഴ്ച വയ്ക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം, നല്ല സ്കിൽഡ് പ്ലെയർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ രജിസ്റ്റാർ വോയിസ് ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ കുറേ കൂട്ടുകാരികളുടെ സംശയമാണ്, അത് പുള്ളിക്കാരൻ്റെ ആ ഒരു ഫോണിൽ തന്നെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചാണോ എന്ന്. ഒരിക്കലും അല്ല, പുള്ളിക്കാരൻ പി സി ഉപയോഗിച്ചാണോ. ഒക്കെ പി സിയിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, വോയിസ് ചേഞ്ചറുണ്ട്. മാത്രമല്ല ചില ഫോൺസിലുണ്ട്. അപ്പോൾ ചില ഫോൺസ് എന്ന് പറയുമ്പോൾ പോക്കോയും അതുപോലെ തന്നെ വിവോ ഫോണും അതുപോലത്തെ കുറച്ച് ഫോൺസുകളിൽ നമുക്ക് ഈ ഒരു വോയിസ് ചേഞ്ചർ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ അതുപോലത്തെ ഫോണ് അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും ഈ ഒരു വോയിസ് ചേഞ്ചർ അവരുടെ ഫോണിലുണ്ടെന്ന്. മാത്രവുമല്ല അവരുടെ ഫോണിൽ ഇല്ലായിരിക്കും ഈ ഒരു വോയിസ് ചേഞ്ചർ, കൂടുതൽ ആൾക്കാരുടെ ഫോണിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ആപ്പിലേക്ക് എടുക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഒരാപ്പല്ല, കുറച്ച് കൂടുതൽ ആപ്സ് നിങ്ങളെ വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അതിന് ശേഷം ഒന്ന് ഇടുക. അപ്പോൾ കുറേ ആപ്പുകൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ വീഡിയോ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പേരും അതുപോലെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പിലേക്കും കിടന്നാൽ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പ്ലേ സ്റ്റോറിൽ കയറുക. അതിനുശേഷം വോയിസ് ചേഞ്ചർ എന്ന് ഇഷ്ടം സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റോബോട്ടിൻ്റെ പോലത്തെ ഒരു പടമുള്ള ഒരു വോയിസ് ചേഞ്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഉള്ളത്. ഓക്കെ, എത്ര ഏറ്റവും കൂടുതൽ മില്യൺസ് ഡൗൺലോഡ്സ് ഉള്ളത് ആ ഒരു ആപ്പിനാണ്. അപ്പോൾ അതെന്താണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്തായിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെയാണല്ലോ ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് റെക്കോർഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഞെക്കിയിട്ട് നമുക്ക് അവിടെ റെക്കോർഡ് അല്ലെങ്കിൽ നമ്മളൊരു ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അപ്പുറത്തായിട്ട് ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഏത് ആളുടെ വേണമെങ്കിലും, അതിപ്പോൾ ഫീമെയിൽ വോയിസ് ആയിക്കോട്ടെ, മെയിൽ വോയിസ് ആയിക്കോട്ടെ, ചൈൽഡ് വോയിസ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ പ്രായമേറിയ ആളുടെയും അതുപോലെ തന്നെ ദെവിൽ വോയിസും അങ്ങനെ കുറേ കുറേ വോയിസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രീ ഫയറിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങളുടെ സംശയം കാണും അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഫ്രീ ഫയറിൽ എടുക്കേണ്ടതെന്ന് സാധിച്ചാൽ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കേട്ട് എവിടെ ഏതാണ്ട് സെഡാവും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ഒരു ആപ്പ് മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്നത്, വേറെ രണ്ട് മൂന്ന് ആപ്പും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ഫോൺ ആവശ്യമായിട്ടുണ്ട്. ഒരു രണ്ട് ഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഉപകാരത്തിൽ തന്നെ ഉപകരിക്കാൻ പറ്റുന്നതാണ്. കാരണം അതായത് നമ്മൾ സൈഡിലായിട്ടൊരു ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചില ഫോൺസിനുള്ളതാണ്, സൈഡിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാത്രവുമല്ല വേറൊരു ഫോൺ ഉപയോഗിക്കുക, അതിനുശേഷം വേറൊരു ഫോണിൽ നമ്മൾ ഈ ഒരു വോയിസ് ചേഞ്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു ഫോണിൽ ഫ്രീ ഫയർ കളിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു ഫോണിൽ നമ്മൾ ഫ്രീ ഫയർ കളിക്കുക, വേറൊരു ഫോണിൽ നമ്മൾ ഈ ഒരു വോയിസ് ചേഞ്ചർ ഇടുക. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് നമ്മുടെ ടീമേറ്റ്സിനോട് ഒരുമാതിരി കുട്ടി ശബ്ദവും ഏതൊരു ശബ്ദം വെച്ച് നമുക്ക് അവിടെ തന്നെ സംസാരിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ രണ്ട് ഫോണില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം.
അപ്പോൾ പ്ലേ സ്റ്റോർ ചെയ്യുന്നതിന് ശേഷം വോയിസ് ചേഞ്ചർ സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മളവിടെ കയറുന്ന സമയത്തായിട്ട് നമുക്ക് ഒന്നല്ല രണ്ടല്ല അനേകം വോയിസുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഏത് ടൈപ്പ് വോയിസ് ആയിക്കോട്ടെ, മറ്റേ ആപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ വോയിസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് അവിടെ ആയിട്ട് മണ്ടേലായിട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ബാസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോക്കി അടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിണ്ടുക, മിണ്ടി കഴിഞ്ഞ ശേഷം താഴെയായിട്ട് നമുക്ക് കുറേ വോയിസ് കാണാം. അതായത് നമ്മുടെ കിഡിൻ്റെ വോയിസ് ആണല്ലേ, നമ്മുടെ വുമൻ്റെ വോയിസ് ആണല്ലോ, ആരുടെ വോയിസ് ആണല്ലേ, നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് അല്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ അവിടെ ആയിട്ട് എക്സ്പോർട്ട് ഓഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു ഓഡിയോ. നമ്മൾ ആ ഒരു കിഡിൻ്റെ വോയിസോ ഏതെങ്കിലും വോയിസ് എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പിലോട്ടോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ വാട്സപ്പിലോട്ട് ചെല്ലുക. ഓക്കെ, വാട്സപ്പിലോട്ട് ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വാട്സപ്പിലോട്ട് ചെല്ലാൻ ഉദ്ദേശിച്ചു നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അകത്ത് മിക്കവരുടെയും ഫോണിലായിട്ട് ഒന്ന് സൈഡിലോട്ട് വലിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വാട്സപ്പിൻ്റെ ആ ഒരു പടം കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവരുടെ സൈഡിലായിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തന്നെ വാട്സപ്പിൻ്റെ പടവും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടുന്ന് തന്നെ നിങ്ങൾ ആ ഒരു എക്സ്പോർട്ട് ചെയ്ത ഓഡിയോ അവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിന് ആ ഒരു ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്കായിട്ട് നൈസായിട്ട് തന്നെ നമുക്ക് ഒരു വല്ല കൊച്ച ശബ്ദമോ ഏതെങ്കിലുമൊക്കെ ശബ്ദം വെച്ചുകൊണ്ട് തന്നെ അവരെ പഠിക്കാനായിട്ട് പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, അതിനുശേഷം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓരോ ഓഡിയോ. അതിനുശേഷം നമുക്ക് അവിടുന്ന് തന്നെ പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ കൂട്ടുകാരുടെ സംശയമായിരിക്കും എനിക്കങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് വരത്തില്ലല്ലോ, പിന്നെ ഞാനതെങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഓഡിയോ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മണ്ടേലായിട്ട്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിട്ട് നമുക്ക് അവിടെ ആയിട്ട് ആ ഒരു ഓഡിയോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലേ ചെയ്യുക, അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടീംമേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നെ നമ്മുടെ ടീംമേറ്റ്സിനെയും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഓഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാഴ്ചവെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് രണ്ട് ആപ്പും അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ ഒരു ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് അവരോടൊന്ന് പറയാൻ പറ്റുമെന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നൈസായിട്ട് തന്നെ രണ്ട് ഫോണുള്ളവർക്കും അതുപോലെ തന്നെ ചില ഫോണുകളിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഈ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വോയിസ് ചേഞ്ചർ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെയായിട്ട് വോയിസ് ചേഞ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലോട്ട് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ആപ്പ് ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ഫ്രീ ഫോണിൽ ഇല്ലാത്തവർക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങൾക്കറിയുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യട്ടോ. എല്ലാ കൂട്ടുകാരോടും പറയാം ഈ ഒരു ആപ്പുകളിൽ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നമുക്ക് വോയിസ് ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതിനുശേഷം ഓൾ ഓപ്ഷനിൽ ഇടുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടുന്ന ക്ലിക്കാച്ച് വിളിച്ച് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം മച്ചാമാരെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലിക്കാച്ച് വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാ മച്ചാന്മാർക്കും ബൈ ബൈ.